നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഒരുപക്ഷെ അടുത്തയാഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാം. ഇതാണ് ഇന്ന് നമ്മൾക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള ഒരു സുപ്രധാന വിവരം. അദ്ദേഹത്തെ അടുത്തയാഴ്ച കൊച്ചിയിലേക്ക് വിളിപ്പിക്കുകയും അദ്ദേഹം സംയുക്തമായി കേന്ദ്ര ഏജൻസികളുടെ ഒരു സംയുക്തമായുള്ള ഒരു ടീമിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ചോദ്യങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട വിവരം. ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കസ്റ്റംസ് ആയിരിക്കും അദ്ദേഹത്തെ വിളിപ്പിക്കുന്നത്. പക്ഷേ NIA ഉദ്യോഗസ്ഥന്മാരും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രതിനിധികളും അദ്ദേഹവുമായി ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡുകളിൽ പിടിച്ചെടുത്ത രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ എം ശിവശങ്കറിന് ഈ ഗ്യാങ്ങുമായി കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധമായിരിക്കും. കൂടുതൽ ആഴത്തിൽ അവർക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിനെ നേരിടേണ്ടി വരും. അതിന്റെ അവസാനം കസ്റ്റംസ് തന്നെ, NIA അല്ല, കസ്റ്റംസ് തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഈ ഒരു കാര്യത്തിൽ UAPA നിയമമോ അല്ലെങ്കിൽ കള്ളക്കടത്തുമായി നേരിട്ട് അദ്ദേഹത്തിന്റെ ബന്ധമോ ഒന്നും തൽക്കാലം അതുമായി എത്രത്തോളം അദ്ദേഹത്തെ ബന്ധപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള വിവരം NIA ഉദ്യോഗസ്ഥന്മാർ പുറത്തുവിടുന്നില്ല. NIA ഉദ്യോഗസ്ഥന്മാർക്ക് തുടക്കം മുതൽ കൃത്യമായി നിർദ്ദേശങ്ങളുണ്ട്. അവർ മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ NIA തന്നെ മറ്റ് സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരോ ആരുമായിട്ടും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് യാതൊരു വാർത്തകളോ വിവരങ്ങളോ പുറത്തുവിടാൻ പാടില്ല എന്ന് അവർക്ക് നിർദ്ദേശമുണ്ട്. മിക്കവാറും എല്ലാവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ളത്. എങ്കിലും നമ്മൾക്ക് കിട്ടുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. അദ്ദേഹം ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ അദ്ദേഹത്തെ കൊച്ചിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ കസ്റ്റംസ് ആയിരിക്കും അദ്ദേഹത്തെ വിളിക്കുക. ആ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന്റെ അവസാനം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനം ഉണ്ടാകും. എന്തായാലും ഈ കള്ളക്കടത്ത് സംഘവുമായി അദ്ദേഹത്തിന്റെ ബന്ധം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ആ ബന്ധത്തിന്റെ അളവ്, ആ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണ്, ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഈ സംഘം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഘം എന്തൊക്കെയോ ചില ഷെയ്ഡിയായിട്ടുള്ള, ചില നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യമെങ്കിലും എം ശിവശങ്കറിന് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ഇത് സൂചന മാത്രമാണ്. പക്ഷെ നമ്മളും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് സത്യമാവും. കാരണം എം ശിവശങ്കർ അങ്ങനെ വിധിയായ ഒരാളല്ല, പേരെടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നല്ല നിലയിൽ പഠിച്ചു വന്ന ഒരാളാണ്, അദ്ദേഹം ബുദ്ധിയുള്ള ഒരാളാണ്. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അവർ പല കാര്യങ്ങൾക്കും ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, പല ശുപാർശകൾ ഇദ്ദേഹത്തിന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അതൊരു ബോധ്യം വന്നിട്ടുണ്ടാവണം. ഇത്തരം കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ക്ലാരിഫിക്കേഷൻ എം ശിവശങ്കറിന്റെ കയ്യിൽ നിന്നും കസ്റ്റംസും അതേപോലെ NIA നേടിയെടുക്കാൻ, അവർ ക്ലാരിഫിക്കേഷൻസ് മേടിക്കാൻ സാധിക്കുക, ശ്രമിക്കുക. അതോടൊപ്പം UAPA നിയമത്തിൽ ശരിക്കും എക്കണോമിക് ഒഫൻസ് ഒരു ഭാഗമാണ് എങ്കിൽ പോലും ഇതിന്റെ തീവ്രവാദി ബന്ധത്തെക്കുറിച്ചും കൃത്യമായ അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷം 2019 ജൂലൈ മുതൽ ഏതാണ്ട് ഒരു വർഷത്തിനിടയിൽ ഇവർ 230 കിലോ സ്വർണം കേരളത്തിലേക്ക് ഡിപ്ലോമാറ്റിക് ബാഗ് വഴി തന്നെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാന സംഗതി ശ്രദ്ധിക്കേണ്ടത്, ഈ കള്ളക്കടത്തിൽ നയതന്ത്ര ബാഗ് ഉപയോഗിച്ചിരുന്നു, കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ കോൺസുലേറ്റിലെ കോൺട്രാക്ട് സ്റ്റാഫായിരുന്ന സ്വപ്നയെയും അതേപോലെ സരിത്തിനെയും ഒക്കെ ഇതിൽ ഉപയോഗിച്ചിരുന്നു. ഇവരെല്ലാം ഇതിന്റെ ഇടനിലക്കാരും കള്ളക്കടത്തുകാരുമാണ്. പക്ഷെ ഇത് അയക്കുന്നവരും ഇത് മേടിക്കുന്നവരും എല്ലാ കൺസൈൻമെന്റിലും ഒരേ ആൾക്കാരായിരുന്നില്ല എന്നുള്ളതാണ് കൃത്യമായ വിവരം. അത് NIA തന്നെ സൂചിപ്പിക്കുന്ന ഒരു വിവരമാണ്. 13 പ്രാവശ്യവും ഇത് അയച്ചത് ഡിപ്ലോമാറ്റിക് ബാഗ് ഉപയോഗിച്ചാണെങ്കിലും ഈ 13 പ്രാവശ്യവും ഇത് അയച്ചത് ഫരീദ് മാത്രമല്ല, അതേപോലെ ഇതിന്റെ ഇവിടുത്തെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഇതിന്റെ എൻഡ് യൂസർ ഒരേ ആൾക്കാരുമല്ല. ഇത് ചിലതെങ്കിലും കൃത്യമായി തീവ്രവാദി സംഘടനകൾക്ക് പണം എത്തിക്കാനുള്ള ടെറർ ഫണ്ടിങ്ങിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് NIA ഇപ്പോൾ കരുതുന്നത്. ആ നിലയ്ക്കുള്ള അന്വേഷണം മുമ്പോട്ട് പോവുകയാണ്. ഇതോടൊപ്പം CBI കൂടി ഈ കേസിൽ ബന്ധപ്പെടുന്നു എന്ന കാര്യം നമ്മൾ കഴിഞ്ഞയാഴ്ച തന്നെ പറഞ്ഞിരുന്നു. കൃത്യമായ കോഡ് ഓഫ് കണ്ടക്ട്
ലംഘനത്തെ സംബന്ധിച്ച് സി ബി ഐയുടെ വക അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന എം ശിവശങ്കറിന്റെ സസ്പെൻഷൻ എന്ന നടപടി കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമോ എന്നുള്ളതിനും അടുത്തയാഴ്ച ഈ ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം. Thank you.